നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യു എസ് ഓപ്പൺ കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഇന്റർ മയാമിയും ഹൂസ്റ്റൺ ഡൈനാമോയും തമ്മിലാണ് ഏറ്റുമുട്ടുക. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 6 മണിക്കാണ് ഈയൊരു ഫൈനൽ മത്സരം അരങ്ങേറുക. ഇന്റർ മയാമിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ കലാശ പോരാട്ടം നടക്കുന്നത് എന്നത് ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു ഘടകമാണ്. പക്ഷേ സൂപ്പർ താരം ലയണൽ മെസ്സി ഈ ഫൈനലിൽ കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ പൂർണ്ണമായും നീങ്ങിയിട്ടില്ല. ഏതായാലും ലയണൽ മെസ്സി ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെയായിരിക്കും ഹൂസ്റ്റൺ ഡൈനാമോക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുക. അദ്ദേഹത്തെ തടയുന്നതിനെക്കുറിച്ച് ഹൂസ്റ്റൺ താരമായ എറിക് സിയാചെങ്കോ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത്, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങളെ തോൽപ്പിക്കാൻ ലയണൽ മെസ്സിക്ക് സാധിക്കുമെന്നാണ് ഈ എതിർത്താരം തന്നെ സമ്മതിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മത്സരത്തിൽ പരമാവധി നിങ്ങൾ ലയണൽ മെസ്സിയെ ഗോളിൽ നിന്നും അകറ്റി നിർത്തേണ്ടതുണ്ട്. ചില സമയത്ത് മെസ്സി അകന്നു പോയേക്കാം, എന്നാൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. 90 മിനിറ്റും നമുക്ക് അതിന് സാധിച്ചു എന്ന് വരില്ല. ലയണൽ മെസ്സി സ്വയം സ്പേസുകൾ ഉണ്ടാക്കിയെടുക്കും, എന്നിട്ട് അത് മുതലെടുക്കുകയും ചെയ്യും. അപകടകരമായ സ്പോട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ബോൾ ലഭിച്ചാൽ ഒന്നുകിൽ അത് ഗോളായി മാറും, അല്ലെങ്കിൽ അതൊരു അസിസ്റ്റാവും. അദ്ദേഹത്തിൻ്റെ ബലഹീനത എവിടെയാണ് എന്ന് കണ്ടെത്തുക വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങളെ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കും. ടീമിൻ്റെ വളരെ ചെറിയ മിസ്റ്റേക്കുകളും അശ്രദ്ധയും മുതലെടുക്കാൻ കഴിവുള്ള ഒരു താരമാണ് ലയണൽ മെസ്സി. ഇതാണ് ഹൂസ്റ്റൻ്റെ താരമായ സിയാചെങ്കോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഇന്റർ മയാമിക്ക് ലീഗ്സ് കപ്പ് കിരീടം നേടിക്കൊടുക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിരുന്നു. ഓപ്പൺ കപ്പ് കൂടി ഇന്റർ മയാമി നേടിയാൽ അത് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടം തന്നെയായിരിക്കും. ഇന്റർ മയാമിക്ക് വേണ്ടി ഇതുവരെ ലയണൽ മെസ്സി മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.